ഈ ഹോരേബ് എന്ന ആ പർവ്വതം അത് ദൈവത്തിന്റെ പർവ്വതമാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ദൈവം ഇറങ്ങി നിൽക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു വ്യാപരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ് ഹോരേബ് എന്ന് പറയുന്നത്. ബൈബിൾ അതിന് കൊടുക്കുന്ന പേരാണ് അത് ദൈവത്തിന്റെ പർവ്വതമാണ്. അപ്പോൾ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് ആര് വരികയാണ്? മോശ വരികയാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷം? 80 വർഷങ്ങൾക്ക് ശേഷം. നോക്കൂ, 40 വർഷം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 40 വർഷം ഇത്രോവിന്റെ ആടുകളെ മേയ്ക്കുന്ന ആട്ടിടയ മനുഷ്യനായി ആ മനുഷ്യൻ മരുഭൂമിയിലൂടെ ഉഴന്നു നടന്നു. അപ്പോൾ മരുഭൂമിയിലാകട്ടെ, മിസ്രയീമിലാകട്ടെ, അങ്ങനെ 80 വർഷം തന്റെ ജീവിതത്തിൽ കടന്നു പോവുകയാണ്. ഒരു ദിവസം ഇതാ മരുഭൂമിക്കപ്പുറം ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിലേക്ക് മനുഷ്യൻ അടുത്തു വരുമ്പോൾ ആമെ കെടാതെ കത്തിയുയരുന്ന ഒരു അഗ്നി താൻ കണ്ടുകൊണ്ട് കാണുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആ മനുഷ്യന്റെ സമർപ്പണത്തിന്റെ ഇടമായിരുന്നു ഹോരേബിയ വെളിപ്പാട് എന്ന് പറയുന്നത്. ഹോരേബിൽ തനിക്കുണ്ടാകുന്നത് 3 അനുഭവങ്ങൾ. 1, താൻ കാണുന്നു. 2, കേൾക്കുന്നു. 3, അനുഭവിക്കുന്നു. എന്താണ് അവൻ കണ്ടത്? ആമ യഹോവയുടെ തീ ഉൾപ്പെടർപ്പിൽ കത്തിയുയരുന്നു. എന്താണ് അവൻ കേൾക്കുന്നത്? മോശേ മോശേ എന്ന പേര്. അവൻ പ്രവചിച്ചു വിളിക്കുന്ന മഹാദൈവത്തിന്റെ അവൻ സ്നേഹത്തിന്റെ ശബ്ദം താൻ കേൾക്കുന്നു. 3, ആ മനുഷ്യൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ക്യാമ്പിലൂടെ ദൈവത്തിന്റെ പ്രഭ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ തേജസ് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് കാണണമോ, അത് കേൾക്കണമോ, അത് അനുഭവിക്കണമോ? മോശെ പോലെ സമർപ്പണമുള്ളവരായി മാറുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി, പുറപ്പെടുവിക്കുവാൻ വേണ്ടി സ്വർഗം നിന്നെ സജ്ജമാക്കുന്ന ഒരു വേദിയാണ് ഈ യൂത്ത് ക്യാമ്പിന്റെ ആ ദിവസങ്ങൾ എന്ന് എന്നെ അഭിസംബോധന ചെയ്യുന്ന പ്രിയപ്പെട്ട, എന്നിലും ശ്രേഷ്ഠരാകുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുന്നു. അപ്പോൾ ആമ മോശ പർവ്വതത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ കാണുന്നത് തീ, കേൾക്കുന്നത് മോശയുടെ പേരുച്ചരിച്ചുകൊണ്ടുള്ള ആമ പ്രവചന അമ്മാവിൽ ഇടപെടുന്ന ദൈവത്തിന്റെ ഇടപെടല് എന്ന് പറഞ്ഞാൽ ഈ പേര് പലരും മറന്നുപോയി. എന്നാൽ ഒരിക്കലും മറക്കാത്തവനായ മഹാദൈവം മോശയെ ഓർമ്മിപ്പിക്കുകയാണ്, നിനക്കറിയാം, നീ മിസ്രയീമിൽ കഴിഞ്ഞവന്, നീ മരുഭൂമിയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. ഈ പേരിന് വലിയ പ്രാധാന്യത ആരും കാണുന്നൊന്നുമില്ലല്ലോ. ഈ പേരിനെ ആരും ഒന്നും ഓർക്കുന്നില്ലല്ലോ. പക്ഷെ ദൈവത്തിന് മറക്കാൻ കഴിയത്തില്ല. കാരണം ആ മനുഷ്യന്റെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും ശുശ്രൂഷകളും അതത്ര ശ്രേഷ്ഠമാണെന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം. ഇന്ന് രാത്രി കസേരയിൽ ആമേ സ്തോത്രം വേണ്ടുന്നത് പോലെ സ്തോത്രം പറയാൻ കഴിയാതെ, വേണ്ടുന്നത് പോലെ കരമടിക്കാൻ കഴിയാതെ വണ്ണം, വേണ്ടുന്നത് പോലെ ശരീരത്തെ ഒന്ന് ആമേ ദൈവാത്മാവിന്റെ ഹിതത്തിന് വേണ്ടി ചലിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ശ്രോതാവേ, വാത്സല്യ ആമേ മാതാവേ, പിതാവേ, സഹോദരി സഹോദരന്മാരെ, യുവതലമുറ നിങ്ങളോട് ഞാൻ പറയട്ടെ, ആമെ നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക വിളിയുടെ ആമെ ആഴമേറിയ ദൈവ പദ്ധതിയുള്ളത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന് അത് തുറന്നു വരുന്ന രാത്രിയാണ്. അതെന്റെ മേൽ ഇന്ന് രാത്രി അത് തുറന്നു വരും. ഞാനത് കാണും, ഞാനത് കേൾക്കും, ഞാനത് അറിയും. ആമേ എത്ര പേർ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മോശെ